ഇടുക്കിയിൽ പരക്കെ ശക്തമായ മഴ പലയിടത്തും തുടരുകയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പള്ളിവാസലിനും ഹെഡ്വർക്സ് ഡാമിനും ഇടയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. അടിമാലി രാജാക്കാട് റോഡിൽ വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷന് താഴെയും മണ്ണിടിഞ്ഞിട്ടുണ്ട്. കീരിത്തോടിനും പനംകുട്ടിക്കും ഇടയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. പെരിയാറിലെ ജലനിരപ്പ് ഉയരുന്ന പശ്ചാത്തലത്തിൽ ഭൂത്താൻകെട്ട് ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാനാണ് സാധ്യത. ജയിൻ, ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ പ്രതിസന്ധികൾ, നാളത്തെ സ്ഥിതി എങ്ങനെയാകുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം ഇടുക്കി ജില്ലയിൽ? രതീക്ഷ, ഇടുക്കി ജില്ലയിൽ എല്ലാ മേഖലകളിലും അതിശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. ഇതിൽ ലോ റേഞ്ച് എന്നോ ഹൈ റേഞ്ച് എന്നോ വ്യത്യാസമില്ലാതെ മഴ തുടരുകയാണ്. അല്പം മഴയ്ക്ക് ശക്തി കുറവുള്ളത് കുമളിയിലും അതോടൊപ്പം തന്നെ തീരുമേട്ടിലും മാത്രമാണ്. ബാക്കി എല്ലാ മേഖലകളിലും അതിശക്തമായ മഴ ഏതാണ്ട് 4-5 മണിക്കൂറായി തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ട്. പലയിടത്തും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ രണ്ടിടത്ത് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഒന്ന് ഹെഡ്വർക്സ് ഡാമിന് പള്ളിവാസലിനും ഹെഡ്വർക്സ് ഡാമിനും സമീപത്താണ് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. മൂന്നാറിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇതിനു പുറമെ ഗ്യാപ് റോഡിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. വലിയ പാറക്കല്ലുകൾ റോട്ടിൽ കിടക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഇതിനു പുറമെ ലോക്കാട്ടിനും പെരിയകനാൽ വെള്ളച്ചാട്ടത്തിനും ഇടയിൽ മൂന്നിടത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുവഴി പോകുന്ന യാത്രക്കാർ സൂക്ഷിക്കേണ്ടതാണ്. പരമാവധി അതുവഴിയുള്ള യാത്ര ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. മറ്റൊരു മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് നേര്യമംഗലം വഴി ചെറുതോണി കട്ടപ്പന ഭാഗത്തേക്ക് പോകുന്ന വഴി സംസ്ഥാന പാതയാണ്. ആ പാതയിൽ മണ്ണിടി തീരത്തോടിനും പകുതിപ്പാലത്തിനും ഇടയിലാണ് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. അവിടെ ആ മണ്ണ് നീക്കം ചെയ്യാൻ ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളത്തൂവലിന്റെ സമീപം എപ്പോളവിലും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് പഴയ മൂന്നാറിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിന് സമീപത്ത് ജലനിരപ്പും അതോടൊപ്പം തന്നെ മലവെള്ള പാച്ചിലും ഉണ്ടാകുന്നു എന്നുള്ള ഒരു വിവരം കൂടി ലഭ്യമായിട്ടുണ്ട്. സാധാരണ 2018 പ്രളയത്തിലാണ് അവിടെ പഴയ മൂന്നാറിൽ ഏറ്റവും ഒടുവിൽ വെള്ളം കയറിയത്. അത് ഹെഡ്വർക്ക് ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അന്ന് അവിടെ വെള്ളം കയറിയത്. പക്ഷേ ഇപ്പോൾ ഹെഡ്വർക്ക് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. എന്നിട്ട് പോലും ആ മേഖലയിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മാട്ടുപെട്ടി ഡാമിന്റെ ഷട്ടറുകൾ പൂർണ്ണമായും തുറന്നു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുതലപ്പുഴയാറിലെ ജലനിരപ്പ് കൂടുതലാണ്. പഴയ മൂന്നാറിൽ വെള്ളം കയറുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം. ശരി, ജെ എൻ എസ് രാജുവാണ് ഇടുക്കിയിലെ സ്ഥിതിഗതികൾ വിവരിച്ചത്.